ഉയർപ്പിന് ശേഷം മദ്ബഹായി ശുശ്രൂഷിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഇതാണ്. ഈ വിഷയമാണ് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അറിയേണ്ട കാര്യങ്ങൾ തലമുറകൾക്ക് പകർന്നു കൊടുക്കുക എന്ന ദൗത്യത്തോടെ നിർവഹിക്കപ്പെടുന്നു. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും അറിയാത്തവരുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ അവർക്കിത് പങ്കുവച്ചു കൊടുക്കണം. അത് തന്നെ വലിയൊരു കാര്യമാണ്. അങ്ങനെ ഓർത്തെടുക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഇന്നത്തെ വീഡിയോയും നാം ചെയ്യുന്നത്. ഞാൻ സാധാരണയായി വീഡിയോകൾ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ആശയങ്ങളോ എൻ്റെ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റുകളോ ആരെങ്കിലും ചോദിച്ച ചോദ്യങ്ങളോ ആണ്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി ചില സാഹചര്യങ്ങളിൽ മാത്രം, അതും വളരെ ചുരുങ്ങിയ സാഹചര്യങ്ങൾ മാത്രം, ചില വൈദികർ നൽകുന്ന നിർദ്ദേശത്തിൻ്റെ ഫലമായി വീഡിയോ ചെയ്യാറുണ്ട്. അതിൻ്റെ കാരണം ലീസ് തിങ്സ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്, അതെല്ലാവർക്കും അറിയാമെന്നുള്ള, എപ്പോഴും ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ചിന്തയാണ് നമ്മളെ ഭരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യമാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. വേറൊന്നുമല്ല, മദ്ബഹായി കയറുമ്പോൾ ഉയർപ്പ് മുതൽ സ്വർഗാരോഹണം വരെയുള്ള ദിവസങ്ങളിൽ മറ്റൊരു കാര്യം കൂടി പരിശുദ്ധ മദ്ബഹായിൽ ഇരിപ്പുണ്ട്. അത് നോർത്തോയിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ പ്രതീകമായ പരിശുദ്ധ സ്ലീവ. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ പ്രതീകമായി തന്നെയാണ് നമ്മളതിനെ കാണുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മൾ താഴെ ദേവാലയത്തിൻ്റെ നടുവിൽ നോർത്തോ ക്രമീകരിച്ചു വെച്ചപ്പോൾ, ഗൊൽഗുത്ത ക്രമീകരിച്ചു വെച്ചതുപോലെ തന്നെ അകത്തും അത് വെക്കുമ്പോൾ മദ്ബഹായിലെ ത്രോണോസിൽ ഒരു തിരി കത്തിച്ചു വെക്കുന്നത് പോലെ ഗോൽഗോത്തായിലും അല്ലെങ്കിൽ നോർത്തോയിലും ഒരു തിരി കത്തിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ധൂപം വീശുന്നവരുടെ അടുക്കലേക്കാണ്. ധൂപം വീശുമ്പോൾ ത്രോണോസിലാണ് നമ്മൾ എപ്പോഴും ഒന്നാമത് ധൂപം വീശുന്നത്. രണ്ടാമത് എവൻഗേലിയൻ മേശയ്ക്കാണ് നമ്മൾ സാധാരണ ധൂപം വീശുന്നത്. എന്നാൽ ഉയർപ്പ് മുതൽ സ്വർഗാരോഹണം വരെയുള്ള ദിവസങ്ങളിൽ നാം ധൂപം വീശുന്നത് ഇടതുവശത്തേക്ക് നോർത്തോയിലേക്കായിരിക്കണം. നോർത്തോ വീശി മുത്തുകയോ വണങ്ങുകയോ ചെയ്യണം. രണ്ട് രീതിയിലും ചെയ്യുന്നവരുണ്ട്. മുത്തുകയോ വണങ്ങുകയോ ചെയ്യുന്ന രീതികളുണ്ട് എന്ന് തന്നെയാണ് പല വൈദികരും പറഞ്ഞു തന്നത്. ഞാൻ സാധാരണ മുത്തുന്ന ശീലമാണ് എനിക്കുള്ളത്. അങ്ങനെ മുത്തുകയോ വണങ്ങുകയോ ചെയ്യണം. അതിനുശേഷമാണ് എവൻഗേലിയൻ മേശയിലേക്ക് നാം വീശുന്നത്. കാരണം ഞാനിത് പറയാൻ കാര്യം, പല കുഞ്ഞുങ്ങളിൽ അറിയാതെ ദൈവങ്കിലെ മേശ തന്നെ വീശിയിട്ട് തിരിച്ചു വരുന്ന ഒരു ചിന്തി. ഞങ്ങളെ പഠിപ്പിച്ചപ്പം എന്നോടൊരു വൈദികൻ പറഞ്ഞു തന്നത്, വിശുദ്ധ കുർബാനയ്ക്ക് കയറുമ്പോൾ പോലും സ്ലീവ വണങ്ങിയതിനു ശേഷം മാത്രമേ കയറാവൂ എന്ന് പഠിപ്പിച്ച എന്ന വല്യച്ഛന്മാർ വരെ ഉണ്ട്. അപ്പം അത് വളരെ കൃത്യമായി നിങ്ങളുടെ അടുക്കിലേക്ക് ഓർപ്പിക്കുന്നു. ദൈവങ്കിലെ ധൂപം വീശുമ്പോൾ ത്രോണോസിൽ വീശിയാൽ പിന്നീട് നോർത്തോയിൽ വീശിയാൽ പിന്നീട് മാത്രം മതിയാവും ദൈവങ്കിലെ മേശയിലേക്ക്. അതുപോലെ തന്നെയാണ് നോർത്തോയിൽ ചിലയിടങ്ങളിലെങ്കിലും ഇപ്പോഴും തുണി ഉപയോഗിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ അതിനെ തയ്ച്ചു വെച്ചിരിക്കുന്ന സ്റ്റഫാണ് ഉപയോഗിക്കുന്നത്, എങ്കിലും ചിലയിടത്ത് ഇപ്പോഴും തുണിയുണ്ട്. അപ്പോൾ ഈ തുണി ഇങ്ങനെ കാറ്റ് തടിച്ചിട്ട് ഇത് മെഴുകുതിരിയിൽ കൊണ്ടിട്ട് കത്താനുള്ള സാധ്യതയുണ്ട്. അത് ഒന്നുകിൽ വികാരിച്ചനോട് പറഞ്ഞാൽ വികാരിച്ചൻ ചിലപ്പോൾ സേഫ്റ്റി പിൻ ഉപയോഗിച്ച് അത് പിൻ ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയോ ചെയ്യേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യം, ചില സ്ഥലങ്ങളിലെങ്കിലും വടക്കേ ഭിത്തിയോട് ചേർത്ത് പരിശുദ്ധ സ്ലീബ വെച്ചിട്ടുണ്ടായിരിക്കാം. അതായത് നോർത്തോ നീക്കി വെച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ നീക്കി വെക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ മുമ്പിൽ കൂടിയാണ് പോകുന്നത്. മദ്ബഹായിൽ പ്രവേശിച്ചുള്ള എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് കഴിവതും തിരിഞ്ഞ് നടക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ മുമ്പിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ അത് വണങ്ങിപ്പോകാനായിട്ട് ശ്രദ്ധിക്കുക. തിരിഞ്ഞ് നടന്ന് പോകാതിരിക്കാനായിട്ട് വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. കാരണം നമ്മൾ അതിനോട് കാണിക്കുന്ന ഒരു അനാദരമായത് മാറാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. എപ്പോൾ ത്രോണോസ് മുത്തുന്നോ, അതായത് നമ്മൾ ആദ്യം ത്രോണോസ് മുത്തുന്ന സാഹചര്യം ഉണ്ടല്ലോ, മദ്ബഹായിലോട്ട് കയറി നമസ്കാരം പൂർത്തീകരിച്ച് മദ്ബഹായിൽ കയറി ത്രോണോസ് വണങ്ങുന്ന സമയത്ത് കർശനമായും നോർത്തോയും മുത്തുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇത് ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്ന, വളരെയേറെ സ്നേഹിക്കുന്ന ഒരു ജ്യേഷ്ഠനെ പോലെ കാണുന്ന ഒരു അച്ഛൻ എൻ്റെ അടുക്കൽ നിർദ്ദേശം തന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നത്. ഇത് ശുശ്രൂഷകർക്ക് അതിൻ്റെ കാണുവാൻ കേൾക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു.